MRZ'S വേൾഡ്. ഞാൻ റുഫൈദ മനാഫ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉപ്മാവ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ: റവ 1 കപ്പ്, ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി 1, ചിരകിയ തേങ്ങ 5 ടീസ്പൂൺ, 1 പിഞ്ച് പഞ്ചസാര ആവശ്യമാണ്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, ഉണ്ടമുളകായതുകൊണ്ട് 3 എണ്ണം മതി, അല്ലെങ്കിൽ സാധാ വറ്റൽമുളകാണെങ്കിൽ അത് 1 എണ്ണം മതിയാവും, കടുക് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഗീ 1 ടീസ്പൂൺ, 2 തണ്ട് കറിവേപ്പില എന്നീ ചേരുവകളാണ് നമുക്ക് ആവശ്യമായത്. നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടി ഒരു പാൻ വെക്കുക, ഗ്യാസ് ഓൺ ചെയ്യാം. പാൻ ചൂടായതിനു ശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ഇത് വറുത്ത റവയാണ്, എന്നാലും ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം, അപ്പോഴാണ് ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേസമയം വറുക്കാത്ത റവയാണെങ്കിൽ കുറച്ചധികം സമയം വറുക്കണം. റവ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, 1.5 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ഇഞ്ച് നന്നായി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആവണം. അധികം വഴന്ന് വരുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റായാൽ മതി. ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1¾ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉള്ളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 5 ടീസ്പൂൺ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി കൊടുക്കാം. ഒത്തിരി വഴന്ന് വരുമെന്ന് വേണ്ട. നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1¾ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് വറുത്ത റവ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി നമുക്ക് വറുത്ത റവ ആഡ് ചെയ്യാം. ഈ റവ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് 2-3 മിനിറ്റ് നടച്ചു വെക്കാം. ലോ ഫ്ലെയിമാണ്. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.